സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന പാലാ DYSP മിസ്റ്റർ ഷാജിമോൻ ജോസഫ്, പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ഞാറക്കാട്ടിൽ, ബർസ ജോസഫ് ഫാദർ ജോസഫ് പുണ്ടക്കിൽ, PTA പ്രസിഡന്റ് മിസ്റ്റർ സതീശൻ എൻ, സ്റ്റേജിലുള്ള വിശിഷ്ട അതിഥികളെ, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് തന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ വർഷത്തിൽ യൂണിവേഴ്സിറ്റി റാങ്കുകളും ഇതര നേട്ടങ്ങളും കൊയ്ത നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കട്ടെ. എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ ഓരോ വിധ കഴിവുകളോടെയാണ് ജനിക്കുന്നത്. ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകാം, മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകാം, എങ്കിലും എല്ലാവരും എന്തെങ്കിലും കഴിവുകളോടുകൂടിയാണ് ജനിക്കുന്നത്. ഈ കഴിവുകൾ വ്യത്യസ്തങ്ങളായിരിക്കാം. ഈ കഴിവുകളെ കണ്ടെത്തുകയാണ് വിദ്യാഭ്യാസം. അതാണ് നമുക്ക് സന്തുഷ്ടി നൽകുന്നത്. നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള സിദ്ധികൾ, കഴിവുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസത്തിലൂടെ അത് വികസിപ്പിച്ച് സമൂഹത്തിന് നൽകുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുക. വേറൊരാളുടെ കൃപായം നമുക്ക് ചേരുകയില്ല. അതിലാരായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സംതൃപ്തി നൽകുകയില്ല. അത് വെറും ഫാൻസി ഡ്രസ്സാണ്. നമ്മുടെ ഫാൻസി ഡ്രസ് മത്സരത്തിൽ വേഷം കെട്ടാറുണ്ട്, പക്ഷെ അതായിത്തിരുന്നില്ല നമ്മൾ ഒരിക്കലും. ഒരു രാജാവിൻ്റെ ഫാൻസി ഡ്രസ് നമ്മളെ കിട്ടി, മാറിക്കിട്ടി കഴിഞ്ഞു, പുറകിൽ ചേർത്തു അഴിച്ചു വെച്ചു. അത് നമുക്ക് എന്തെങ്കിലും സ്ഥിരമായിട്ട് ഇടുവാൻ സാധിക്കുകയില്ല, അത് സംതൃപ്തി നൽകുകയില്ല. അവരവരുടെ ഉപായമാണ് കിടന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളുടെ കുപ്പായം നമ്മൾ ധരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും ഐഡന്റിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് ഉയർത്തി പ്രയോഗിക്കേണ്ടത്. എല്ലാവരും മോഹൻലാലാകുവാൻ, മമ്മൂട്ടിയാകുവാൻ, അല്ലെങ്കിൽ മഞ്ജുവാരാകുവാൻ ശ്രമിച്ചാൽ ശരിയാകില്ല. അബ്ദുൽ കലാം യശശരീരനായ നമ്മുടെ മുൻ പ്രസിഡന്റ് എല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തിയാണല്ലോ. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. കടത്തിരുത്തൂടെ പത്രം വിറ്റ് പൈസ ഉണ്ടാക്കി പഠിച്ച വ്യക്തിയാണ്. രമേശ്വരത്ത് കടത്തിരുത്തൂടെ നടന്ന വ്യക്തിയാണ്. പക്ഷെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അസിദ്ധികൾ അദ്ദേഹം ശരിയായിട്ട് മനസ്സിലാക്കി വിദ്യാഭ്യാസത്തിലൂടെ അതൊക്കെ ഉയർന്ന് വലുതായി ഭാരതരത്നം നേടി ഇന്ത്യൻ പ്രസിഡന്റായി. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ ഇന്നും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ വെമ്പുന്ന വ്യക്തികളാണ്. നമ്മുടെ സഹജീവികളെ കണ്ടെത്താതെ ജീവിച്ച് മരിച്ചു പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം. അറിവ് എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് ജീവിതമായി തീരുമ്പോൾ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ജ്ഞാനം ജീവിതമായി തീരണം. സനാതന മൂല്യങ്ങളിൽ വേരൂന്നി മറ്റു മനുഷ്യരോട് സൗഹൃദം സ്ഥാപിച്ച് ഐക്യവും സമാധാനവും ലോകത്തിൽ വർദ്ധിപ്പിക്കുവാൻ വിദ്യാഭ്യാസം വഴിതെളിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു മനുഷ്യനായി തീരണം. വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടതാണ്. നമുക്ക് ഒരു വശത്ത്
ഒത്തിരി ജ്ഞാനം ലഭിക്കുമായിരിക്കുക, പഠനത്തിൽ മികവ് കാണിക്കാം. പക്ഷേ നമ്മൾ മനുഷ്യരാകുവാൻ പഠിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഉദ്ദേശ്യം. നമ്മൾ സഞ്ചരിക്കേണ്ടത് ശരിയായ ട്രാക്കിലൂടെ ആയിരിക്കണം. എത്ര സ്പീഡിൽ പോകുന്നു എന്നുള്ളതല്ല ശരി, പോകുന്ന വഴി ശരിയായിരിക്കണം. അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇവിടെ നിന്ന് പുറപ്പെട്ട ചേർപ്പുകൾ ഹൈവേയിലുള്ള കവലയിൽ ചെന്നിട്ട് വളരെ സ്പീഡിൽ എത്തണം. പലായിക്കാണ് പോകേണ്ടതെങ്കിൽ ട്രാക്കിലെത്തി കോട്ടയത്തിന് പോയാൽ ശരിയാവുകയില്ല, നേരെ തിരിഞ്ഞു പോയാൽ തെറ്റും. സ്പീഡിലാണ് പോകുന്നത്, പക്ഷെ വേഗത്തിൽ ചെല്ലുകയില്ല. ചെല്ലേണ്ട സ്ഥലം പാലായാണ്. അപ്പോൾ ട്രാക്ക് ശരിയായിട്ട് മനസ്സിലാക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സൂചനകൾ നൽകുന്ന വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കന്മാർ, അധ്യാപകർ, സമൂഹത്തിലെ നല്ല മനുഷ്യർ. അവർ നൽകുന്ന സൂചനകൾ തിരിച്ചറിയണം. വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നമുക്ക് കൂടുതൽ ലഭിക്കുക. കുടുംബത്തിൽ മാതാപിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ വരും, സൂചനകളാണ്, കറക്റ്റ് ട്രാക്കിൽ പോകുവാൻ വേണ്ടി നൽകപ്പെടുന്ന സൂചനകളാണ്. നമ്മൾ അത് സ്വീകരിക്കണം. വിദ്യാലയത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ കലാലയങ്ങളിൽ എത്തുമ്പോൾ അധ്യാപകന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകും. നമ്മൾ നേരായ ട്രാക്കിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ്. ഇവിടെ നമ്മുടെ DSP സാർ ഇവിടെ നിൽപ്പുണ്ട്. പോലീസിന് നിർദ്ദേശങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും, നമ്മളത് സ്വീകരിക്കുവാൻ തയ്യാറാകണം. ആ സൂചനകളെ തിരിച്ചറിയുവാൻ ശ്രമിച്ചില്ല എങ്കിൽ നല്ല മനുഷ്യർ നൽകുന്ന സൂചനകൾ ഗ്രഹിക്കുവാൻ സന്നദ്ധത കാണിച്ചില്ല എങ്കിൽ അതിനെ അവഗണിക്കുവാൻ ശ്രമിച്ചാൽ നാശത്തിലായിരിക്കും ചെന്ന് ചാടുക. ടൈറ്റാനിക് കപ്പലിനെ പറ്റി നമുക്ക് തന്നെയുണ്ട്, വലിയ ഭീമാകാരമാണ്.